നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടി അരമനകൾ കയറിയിറങ്ങി നിരങ്ങുകയാണ്. ആ നിരങ്ങുകയാണ് എന്ന് പറഞ്ഞത് വിമർശനാത്മകമായി തന്നെയാണ്. എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഈ സന്ദർഭത്തിൽ ക്രിസ്തുമസ് ദിനത്തിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ പല പല അരമനകളിൽ കയറിയിറങ്ങിയിരിക്കുകയാണ്. അത് പുറമേ നോക്കുമ്പോൾ മാനവികതയ്ക്കും മനുഷ്യർക്കിടയിൽ ഉണ്ടായ അകലവും സ്നേഹവും എല്ലാം അടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അരമനകളിലെ ഈ സന്ദർശനമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടിരുന്നത് കണ്ടിരുന്നു. പക്ഷേ ചെറിയ പ്രശ്നമുണ്ടല്ലോ ശ്രീ കുഞ്ഞാപ്പ, ആ വിഷയത്തിൽ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതായത് ഇക്കഴിഞ്ഞ 25-ാം തീയതി, അതായത് ഡിസംബർ 25 ക്രിസ്തുമസിനാണ് ആദ്യമായി 2 കേക്ക് വാങ്ങിച്ച് മലപ്പുറം ജില്ലയിലെ സെന്റ് തോമസ് ചർച്ചിലും ഒപ്പം സെന്റ് ജോസഫ് ചർച്ചിലും പോയി പാണക്കാട് സെയ്ദ് ഷിഹാബലി തങ്ങളുമായി നിങ്ങൾ പോയി കേക്ക് മുറിക്കുകയും മധുരം വിളമ്പുകയും അവരുടെ ക്രിസ്മസ് പരിപാടികളിലെല്ലാം നേരിട്ട് പങ്കാളിയാകുന്നതും പെട്ടെന്ന് സ്വന്തം ജില്ലയിൽ നടന്നൊരു പരിപാടിയല്ലേ, അതുകൊണ്ട് ഒരു മതേതരത്വ മുഖം അല്ലെങ്കിൽ ഒരു മാനവികതയുടെ മുഖം ലീഗ് ഉയർത്തിക്കാട്ടി എന്നുള്ളത് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ തൊട്ടു പിന്നാലെ നിങ്ങൾ മലങ്കര കത്തോലിക്ക വിഭാഗത്തിന്റെ മേജർ ആർച്ച് ബിഷപ്പായ മാർ ബസേലിയോസ് ക്ലിമിസിനെ നേരിട്ട് പോയി കണ്ട് ചർച്ച നടത്തി. അത് എന്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും മുഖം ഇന്നത്തെ കാലത്ത് ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമുണ്ട് എന്നൊക്കെ നിങ്ങൾ വിശദീകരിച്ചു കണ്ടത്. പക്ഷേ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. അതായത് എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗിന് ഇത്തരത്തിലൊരു വെളിപാടുണ്ടായി? യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനില്ലാത്ത ഒരു പ്രത്യേക താല്പര്യം ഇത്തരത്തിൽ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ സമുദായത്തിനോട് കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ട് ബോധോദയം പോലെ ഉണ്ടായി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? സ്വാഭാവികമായി ഒരു പൗരനെന്ന നിലയിൽ ഞാനത് സംശയിച്ചാൽ, അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ അത് സംശയിച്ചാൽ, അതിൽ ചില ക്ലാരിറ്റി വരുത്താനുള്ള ഉത്തരവാദിത്തമൊക്കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കെങ്കിലും ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടിരിക്കുകയാണ്. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലീഗാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിൽ മറ്റ് ചില നേട്ടങ്ങളും സ്വപ്നം കാണുന്നുണ്ട്. അത് പറഞ്ഞധിക്ഷേപിക്കുന്നില്ല. എന്നിരുന്നാലും കീ പോസ്റ്റ് കിട്ടും. അത് ലീഗ് ഏതൊക്കെ കാലഘട്ടത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗമായി അധികാരത്തിൽ ഏറിയിട്ടുണ്ടോ, കുഞ്ഞാപ്പ വളരെ കീ പോസ്റ്റിൽ ഇരുന്നിട്ടുമുണ്ട്. ആർക്കും തർക്കമുണ്ടാവില്ല. ലീഗ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ ലീഗിലെ അണികൾക്കോ ഈ വിഷയത്തിൽ തർക്കമുണ്ടാകില്ല. അത് ആഭ്യന്തരകാര്യം വിമർശിക്കുന്നില്ല. പക്ഷേ അരമനകളിൽ ഇപ്പോൾ ഇറങ്ങിക്കയറാൻ കാരണം ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെക്കുകയാണെങ്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ യു ഡി എഫിനെ വല്ലാതെ ഒന്ന് ഞെട്ടിച്ചിരുന്നു. അതായത് കോട്ട കൊത്തളങ്ങളെന്ന് ഒരുപാട് കാലമായി അടയാളപ്പെടുത്തിയിരുന്ന പല മേഖലകളിലും ഇടതുപക്ഷത്തിന്റെ വലിയ തേരോട്ടമുണ്ടായി. പ്രത്യേകിച്ച് മധ്യകേരളത്തിലാണ്. മധ്യകേരളം കാലാകാലങ്ങളായി യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയാണ്. ഈ ഉരുക്കുകോട്ടയിൽ ഒരു കാലത്തും ഇടതുപക്ഷത്തിനോ എൽ ഡി എഫിനോ വലിയ ചലനം സൃഷ്ടിക്കാൻ പറ്റിയ മറ്റൊരു സന്ദർഭമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുലവും തുച്ഛമാണ് എന്നതിനപ്പുറം ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചരിത്രമില്ല. പക്ഷേ 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ലീഗിനെയും യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ തന്നെ അറിയാം കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ ഭരിക്കുന്ന ആരാണ്, പാലാ മുനിസിപ്പാലിറ്റി ചരിത്രത്തിൽ ഭരിക്കുന്ന ആരാണെന്നൊക്കെ പരിശോധിച്ചാൽ ഇതിനൊക്കെയുള്ള ഉത്തരമാകും. ഇതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി അങ്ങനെ തുടങ്ങി പല മേഖലകളിലും മധ്യകേരളത്തിലെ ഉരുക്കുകോട്ടകളുടെ പല മേഖലകളിലും ഇടത് സാന്നിധ്യം ശക്തമായി നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു വന്നു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം കുഞ്ഞാപ്പ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫിലെ കോൺഗ്രസിനോ മറ്റ് ഘടകകക്ഷികൾക്കോ ബോധോദയം ഉണ്ടാകുന്നതിന് മുന്നേ ലീഗ് തന്നെ ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു തീരുമാനമെടുത്ത് അങ്ങ് നടപ്പാക്കുകയാണ്. ഓരോ കേക്കിന്റെ ചിലവല്ലേ, എല്ലാവരും നോക്കുമ്പോൾ ക്രിസ്തുമസ് ആണ്, പുതുവത്സരമാണ്. ക്രിസ്ത്യൻ വിഭാഗക്കാരെല്ലാം ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളിൽ നിൽക്കുമ്പോൾ അവരുടെ ഭാഗമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ പോയി അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഒരു കേക്ക് കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? പ്രത്യേകിച്ച് ഒരു അത്ഭുതമില്ല എന്ന് പാവപ്പെട്ട സാധാരണക്കാർക്ക് തോന്നും. എന്നാൽ ആ സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റുക എന്ന് പറയുന്നതാണ് ധാർമ്മികമായ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി എന്ന് പറയുന്നത്. എന്തായാലും പത്തനംതിട്ട തുടങ്ങി എറണാകുളത്തിൽ അവസാനിക്കുന്ന മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ വോട്ടുകൾ വളരെയധികം ഭിന്നിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം
യു ഡി എഫ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ ഇപ്പോൾ ഇടതുപക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം. ജില്ലാ പഞ്ചായത്തുകളായിക്കോട്ടെ, പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളായിക്കോട്ടെ, എല്ലായിടത്തും ചുവന്ന കൊടി അങ്ങ് പറക്കുകയാണ്. അപ്പോൾ അപകടം മണത്തു. അതായത് പല വിഷയങ്ങളിൽ തട്ടി യു ഡി എഫിൽ നിന്ന് ക്രിസ്തീയ സമുദായങ്ങൾ അകന്നിരിക്കുന്നു. അത് യാക്കോബായ സഭ ആയിക്കോട്ടെ, ഓർത്തഡോക്സ് സഭ ആയിക്കോട്ടെ, മലങ്കര കത്തോലിക്ക വിഭാഗമായിക്കോട്ടെ, കേരള കോൺഗ്രസ് മാണി പിളർന്നതോടുകൂടി അവരുടെ അടിവേരടക്കം ഇടതുപക്ഷത്തിലേക്ക് പോയോ എന്നുള്ള തോന്നൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഈ തോന്നൽ നികത്താനുള്ള ശ്രമത്തിനിടയിലാണ്. അതിനോടൊപ്പം യു ഡി എഫിലെ പ്രധാനപ്പെട്ട വ്യക്തി താനാണെന്ന് പറഞ്ഞു വെക്കുക കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി ഈ ദൗത്യം സ്വന്തമായി ഏറ്റെടുത്തതായാണ് പുറത്തു വരുന്ന വിവരം. ഇതോടൊപ്പം തന്നെ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾ ലീഗിനെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ അടുത്ത കാലത്തായി ഉന്നയിച്ചിരുന്നു. അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ കൈപ്പറ്റുന്ന വിഭാഗക്കാർ മുസ്ലിങ്ങളാണെന്ന് അവർ പറഞ്ഞു. പോരാത്തതിന് ക്രൈസ്തവ പെൺകുട്ടികളെ ഇത്തരത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അകാരണമായി പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്ന സന്ദർഭമുണ്ടെന്നും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പറയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പോ സ്വാഭാവികമായും അപകടം മണക്കുമല്ലോ. ആ അപകടം മണത്തത് തന്നെയാണ് ഇപ്പോൾ ഈ എടുത്തുചാടിയുള്ള ഓട്ടത്തിന് പിന്നിലുള്ള കാര്യം. അല്ലാതെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായിട്ടോ ഫാസിസം പൂർണ്ണമായി തീർത്തതിന്റെ ഭാഗമായിട്ട് വിജയശ്രീ ലാളിതനായി എല്ലാവരെയും കാണാൻ പോകുന്നതിന്റെ ഭാഗമല്ല. തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു, അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ചെറിയ കളി കൊണ്ട് നടക്കത്തില്ല. കാര്യം അടപടലം എല്ലാം കൂടെ ഉലഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസിനകത്താണെങ്കിൽ മൊത്തം പൊളിച്ചെഴുത്തിനുള്ള സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തോൽവിയുടെ പേരിൽ അടി നടക്കുന്നേ ഉള്ളൂ തെരുവിലുൾപ്പെടെ. അപ്പോ ലീഗിനാണ് പറയത്തക്ക പരിക്കേറ്റിട്ടില്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന നിലയ്ക്ക് അവരുടേതായ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭമാണ്. അപ്പോ ആ ആർജവം ഈ മുന്നണിക്കുള്ളിൽ കാണിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ അരമന രഹസ്യങ്ങളിലുള്ള കാര്യം. എന്തായാലും കുറച്ചെങ്കിലൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ പൊതുബോധങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അപ്രതീക്ഷിതമായി ഫാസിസം തീർത്തിട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇറങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നിർണായക കണ്ണിയാകാൻ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പൊതുസമൂഹത്തിനെ മാറ്റി നിർത്തി നോക്കിയാൽ ലീഗിനകത്തുള്ളവർ പോലും നിങ്ങൾക്കെതിരെ വലിയ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തിനകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നു. അപ്പോൾ തന്നെ അറിയാം ലീഗിനകത്ത് പോലും നിങ്ങൾക്കെതിരെ താല്പര്യക്കുറവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോ നിങ്ങളുടെ നെട്ടോട്ടം അതവിടെ നിൽക്കട്ടെ. എനിക്ക് എങ്ങനെ അധികാരം ഉറപ്പിക്കാൻ കഴിയും, എനിക്ക് എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ എന്റേതായ ശക്തി കാണിക്കാൻ കഴിയുമെന്നുള്ള തീവ്ര ശ്രമത്തിലാണ് കുഞ്ഞാലിക്കുട്ടി. എന്തായാലും ഈ അരമനകളെല്ലാം കയറിയിറങ്ങി കഴിയുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് ഇങ്ങ് കടന്നു പോകരുത് എന്ന് മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയോട് പറയാനുള്ളത്. ഈ ക്ലിമിസ് ഭാവ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള ഭാവമാരെ കണ്ടാലും ജനങ്ങളുടെ മനസ്സാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത്. അവർ ആർക്ക് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള തീരുമാനമെടുത്താൽ അത് ഈ പറയുന്ന ബാവുമാർക്കോ അല്ലെങ്കിൽ മറ്റ് മതമേലധ്യക്ഷന്മാർ വിചാരിച്ചാലോ മാറ്റി എഴുതാൻ കഴിയില്ല എന്നുള്ള സാമാന്യ യുക്തി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ജാതിമത സംഘടനകളെ വിശ്വസിച്ച് പല തെരഞ്ഞെടുപ്പുകളും നേരിട്ടിട്ടുള്ളവരാണ് യു ഡി എഫ് എന്ന് പറയുന്നത്. അപ്പോ ഈ അടുത്ത കാലത്തായിട്ട് അതിന് എതിരായിട്ടുള്ള ജനവിധിയാണ് പലപ്പോഴും കണ്ടുവരുന്നതും അല്ലെങ്കിൽ അനുഭവിച്ചറിയുന്നതും. അപ്പോ നിങ്ങൾക്കും കുറച്ച് പുനർവിചിന്തനമൊക്കെ ആകാം. ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ കാണിക്കുമ്പോൾ പൊതുസമൂഹം നിങ്ങളെ നോക്കി പുച്ഛിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കുഞ്ഞാപ്പ ഇതിനിടയിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.